ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമ്മീസ് വ്ളോഗ്. അപ്പോൾ എല്ലാവരും ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും, എപ്പിസോഡ് 4. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നേരെ നമുക്ക് റിവ്യൂയിലേക്ക് കടക്കാം. എപ്പിസോഡ് 4 മാർച്ച് 14. അപ്പോൾ ഫസ്റ്റ് എൻ്റെ വേക്കപ്പ് സോങ് ആണ്, വാളെടുത്താൽ ലങ്കക്കലി ചേലെടുത്താൽ ചിങ്കപ്പുലി. ആ സോങ് ആയിരുന്നു ഉണ്ടായത്. കുറച്ചധികം സോങ് കാണിച്ചിട്ടുണ്ടായിരുന്നു എപ്പിസോഡിൽ. എല്ലാവരും നല്ല ഡാൻസ് ആയിരുന്നു. അതിനുശേഷം നേരെ കാണിച്ചത് മോർണിംഗ് ആക്ടിവിറ്റി ആണ്. മോർണിംഗ് ആക്ടിവിറ്റിയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ബാക്കിയായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായത് നോറ സുരേഷ് റോക്കി ഇവർക്ക് 3 പേർക്കാണ് സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടായത്. അതായത് നോറിൻ്റെയും സുരേഷിൻ്റെയും എപ്പിസോഡിലും, റോക്കിൻ്റെത് BB+ കാണിച്ചത്. അവരെ സ്റ്റോറി പറഞ്ഞ് നോറ ഇമോഷണൽ ആകുന്നുണ്ട്, സുരേഷും കുറച്ച് ഇമോഷണൽ ആകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് രതീഷിൻ്റെ കുറച്ച് കളികളാണ്. അതായത് പവർ ടീം എന്തോ ഒരു ടാസ്ക് മറ്റേ രതീഷിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാഞ്ചനയെ പോലെ അഭിനയിക്കുന്നത്. അപ്പോൾ രതീഷിനെ ജാൻമണി മേക്കപ്പ് ഇട്ട് റെഡിയാക്കുന്ന ഒരു സീനാണ് കാണിച്ചത്. അങ്ങനെ മേക്കപ്പ് ഇട്ട് റെഡിയാക്കി രതീഷ് പിന്നെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അതിന് കാഞ്ചനയായിട്ട് അഭിനയിക്കുന്നു, പ്രേതം ആദ്യം ഇത് പറഞ്ഞ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് സുരേഷിൻ്റെ അടുത്ത് ഇന്നലത്തെ ഈ ടാസ്കിൽ ഇരിക്കുമ്പോൾ തന്നെ സുരേഷിൻ്റെ അടുത്ത് ഇന്നലത്തെ ഹഗ് സുരേഷ് രതീഷ് തമ്മിലുള്ള ഹഗ് ഇഷ്യൂവിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സുരേഷ് പറഞ്ഞു, ഞാൻ ഓൾറെഡി അത് സോൾവ് ചെയ്തല്ലേ, പിന്നെ എന്തിനാ പറയുന്നത്. എന്നിട്ട് രതീഷ് കണ്ടന്റിന് വേണ്ടിയിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അർജുൻ ഒരു ക്യാപ്റ്റനാണ്, ഒരു ഹൗസിൻ്റെ ക്യാപ്റ്റനാണ് അർജുൻ. പക്ഷേ ഇതുവരെ ഒരു സീസണിലും ഇതുപോലൊരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നില്ല. ക്യാപ്റ്റനെ എവിടെയും കാണാനില്ല, ഒരു സ്ഥലത്ത് ക്യാപ്റ്റനെ കാണാനില്ല. ഒരു പ്രശ്നം വരുമ്പോൾ ക്യാപ്റ്റൻ പോയി ഇടപെടാറില്ല, ആർക്കും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ക്യാപ്റ്റനില്ല, ഒന്നിനോ ഒരു തീരുമാനം എടുക്കുമ്പോൾ ക്യാപ്റ്റനില്ല, ഒന്നിനും ക്യാപ്റ്റനില്ല. എന്നാൽ അർജുൻ സൈലൻ്റ് ആയ ആളാണോ, അതോ അതോ ക്യാരക്ടർ ഉള്ളിൽ വെച്ചിട്ട് പുറത്ത് നല്ല മനുഷ്യനായിട്ട് നടക്കുക, എന്താ സംഭവം എന്നല്ല, നമുക്ക് വരും എപ്പിസോഡിൽ എന്തായാലും കാണാൻ പറ്റും അത്. അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത് എന്താ വെച്ചെങ്കിൽ, എല്ലാവരും ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കുന്നു. ശ്രീരേഖ ഒരു ലെറ്റർ അയക്കുന്നുണ്ട്, അതായത് പവർ റൂം ടീമിന് വേണ്ടിയിട്ടുള്ള ഒരു ലെറ്ററാണ്. ലെറ്ററിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ബിഗ് ബോസ് പറയുന്ന ഒരു ലെറ്ററിൽ പവർ റൂംകാർക്ക് പവർ പോരാ, അപ്പോൾ ഒന്നും കൂടി അവർ ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പവർ ബെല്ലും പിന്നെ ഒരു ബോർഡും കൊണ്ടുവെക്കുന്നുണ്ട്. അതായത് അവർ ഉത്തരവുകളും നിയമങ്ങളും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെല്ലും ഒരു ബോർഡും വെക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബെല്ലടിച്ചിട്ട് ആ ബോർഡിൽ എഴുതി വെക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീരേഖ ഫസ്റ്റ് തന്നെ പറയുന്നത്, ഈ ഹൗസിൽ കുറേ പേര് പവർ റൂംകാരെ മൈൻഡ് ചെയ്യുന്നില്ല, അവർ കൊടുക്കുന്ന ഉത്തരവുകളെല്ലാം ഭയങ്കര ഈസി ആയിട്ട് കാണുന്നുണ്ട്. അങ്ങനെ കുറേ കണ്ടസ്റ്റൻസ് ഉണ്ടായാലും മെയിനായിട്ട് ഒരാൾ രതീഷാണ്. അവിടെയും രതീഷിന് ശരിക്കും ഇത് ഫ്രീ പ്രൊമോഷനാണ്. അവർക്ക് ടോട്ടൽ ഹൗസിൽ മൊത്തം ചർച്ച രതീഷാണ്. അപ്പോൾ അവർക്ക് ഊഹിക്കാവുന്നതുള്ള പുറത്തും രതീഷായിരിക്കും ചർച്ച. രതീഷ് കുറേ കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ടെന്ന് പിന്നെ അവർ വീണ്ടും വീണ്ടും രതീഷിനെ പറയേണ്ട ആവശ്യമില്ല, അത് അവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ കുറച്ച് പേർക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട്, പക്ഷേ എല്ലാവർക്കും അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. അപ്പം അങ്ങനെ ശ്രീരേഖ രതീഷിൻ്റെ പേര് വന്നു. ശ്രീരേഖ പറയുന്നുണ്ട്, രതീഷിൻ്റെ ഗെയിം പ്ലാൻ കാരണം ബാക്കി അവർക്കിവിടെ ഗെയിം കളിക്കാൻ പറ്റുന്നില്ല, ആർക്കും ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ആർക്കും കറക്റ്റ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശ്രീരേഖ ശരിക്കും അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയുന്ന കാരണം അങ്ങനെ പറയുമ്പോൾ രതീഷ് ജയിച്ചു, കാരണം രതീഷിൻ്റെ ഗെയിം പ്ലാനിൽ ഇവരെല്ലാവരും വീണു. ഇപ്പം രതീഷാണ് രാജാവ്, അത് ഇവരങ്ങനെ ആക്കുന്നതാണ്. ശരിക്കും ശ്രീരേഖ ഒരിക്കലും അത് പറയാനേ പാടില്ല. അത് ആടെയില്ല, കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. റോക്കി അപ്പം തന്നെ പ്രതികരിച്ചു. റോക്കി പറഞ്ഞു, ചേച്ചി എന്ത് വർത്താനാണ് പറയുന്നത്, ഇയാൾ കാരണം ഇവിടെ ആർക്കാണ് പ്രശ്നം, എനിക്കൊന്നും ഒരു പ്രശ്നമില്ല, ഞാനൊരു കണ്ടസ്റ്റൻ്റായിട്ട് പോയിട്ട് അയാളെ പോലും അയാൾ കാണുന്നില്ല. ചേച്ചി ഇങ്ങനെ ഇത് പറയുന്ന മോളെ അയാളെ പൊക്കി അടിക്കുന്നതാണ്, ചേച്ചി രാജാവ് ആക്കുന്നതാണെന്ന് ഇത് ഇത്ര പറഞ്ഞിട്ടും ശ്രീരേഖക്ക് മനസ്സിലായിട്ടാണ്. ശ്രീരേഖ പോയിട്ട് റോക്കിയോട് ഭയങ്കര കലമുണ്ടാക്കുന്നത്. റോക്കിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞതിന് റോക്കിക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ശ്രീരേഖ ഒരു റോങ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അതായത് മറ്റേ സ്റ്റോറി ടെല്ലിങ്ങിൽ റോക്കി വന്ന കഥയും, റോക്കി ഇപ്പോൾ കുറച്ച് റിച്ചാണ്, റോക്കിക്ക് വലിയ വീടുണ്ട്, വീടിൻ്റെ ഉള്ളിൽ സ്വിമ്മിംഗ് പൂളുണ്ട്, 7,000 സ്ക്വയർ ഫീറ്റിൽ എന്തോ സംഭവങ്ങൾ അങ്ങനെയൊക്കെ എന്തുണ്ട്, അത് ശ്രീരേഖ എടുത്ത് ഇവിടെ പറഞ്ഞു. അത് റോക്കിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. റോക്കി പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ പ്രിവിലേജസ് ഒന്നും വേണ്ട, വെറുതെ എന്തിനാ, ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് എത്തിയത്, അത് ചേച്ചി എന്തിനാ വീട് എടുത്ത്, അതിനെ ഞാൻ ഇത്ര വലിയ പൈസക്കാരനാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് ചേച്ചിയുടെ പറഞ്ഞിട്ട് അതിൻ്റെ പേരിലും അവിടെ കുറേ വഴക്കുണ്ടായിരുന്നു. ശ്രീരേഖ ഇതിൻ്റെ ഇടയിൽ രതീഷിനെതിരെയുള്ള ഒരു പോയിന്റ് പറഞ്ഞു വെച്ചെങ്കിൽ ലക്ഷറി പോയിന്റ് കട്ടായിട്ടുണ്ടായിരുന്നു. കാരണം 2 പ്രാവശ്യം പട്ടി വരച്ച് ഇവരെ ലക്ഷറി പോയിന്റ് കട്ടും, അത് കുറച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ കട്ടായി, അത് ശ്രീരേഖക്ക് പറയാം. പക്ഷെ ഒരിക്കലും രതീഷ് കാരണം ഇവർക്കാർക്കും ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം രതീഷ് ജയിച്ചു, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. അത് ശ്രീരേഖക്ക് അത്ര പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലായി. ഇനി ഒരു പ്രശ്നം ഈ സീസണിൽ ഇല്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കിച്ചൺ ടീം പറയുന്നു അവർ കിച്ചൺ ടീമിലായതുകൊണ്ട് അവർക്ക് ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഗെയിം കളിക്കാൻ പറ്റുന്നില്ല. നോർമൽ എല്ലാ സീസണിലും എല്ലാവരും കിച്ചണിലാവാറുണ്ട്, കിച്ചണിലാണ് കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുക, കിച്ചണിലാണ് കൂടുതൽ ക്യാമറ അറ്റൻഷൻ കിട്ടുക. പക്ഷെ എന്നിട്ട് ഇവർക്കത് ഭയങ്കര ഒരു പ്രശ്നം പോലെ കാണുന്നത്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അത് എന്തോ അവർക്കത് ഭയങ്കര പ്രശ്നമാണ് കിച്ചൺ ടീമാർക്ക്. നോർമൽ എല്ലാ സീസണിലും കിച്ചൺ ടീമിൽ നിന്ന് ഉള്ളവർ ഫൈനൽസ് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ജാൻമണി രതീഷിൻ്റെ അടുത്ത് എന്തോ പറയുന്നുണ്ട്. ഈ മീറ്റിംഗ് ഈ ലിവിംഗ് ഏരിയയിൽ തന്നെ ഒരു സൈഡിൽ റോക്കി മറ്റേ എന്താ പറയുക ശ്രീരേഖ വഴക്ക് കിടക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ ബാക്കി എല്ലാവരും കൂടി പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ജാൻമണിയും രതീഷും തമ്മിൽ, യമുന ജാൻമണി രതീഷും തമ്മിൽ പറയുമ്പോൾ ജാൻമണി പ്രമോല് കാണിച്ചാൽ ഹാ എന്നില്ല, ആ ആട്ടെല്ലാം അതിലാണ് ഉണ്ടായത്. പക്ഷെ രതീഷ് ആദ്യം ഒന്നും പ്രതികരിച്ചില്ല, പക്ഷെ പിന്നെയാണ് രതീഷിന് ഓർമ്മ വന്നത്, ഓ കണ്ടന്റ് പിന്നെ രതീഷ് അതും ഏറ്റുപിടിച്ച് കുറേ നേരം ജാൻമണിയുടെ പുറകെ പോകുന്നുണ്ട്, അതും പറഞ്ഞുകൊണ്ട്.
അതിനുശേഷം ശ്രീരേഖ രതീഷിന് പണിഷ്മെന്റ് കൊടുക്കുന്നതാണ്. ശ്രീരേഖ വന്നിട്ട് രതീഷ് ഈ ഹാളിലോ റൂമിലോ ഒന്നും കിടക്കാൻ പാടില്ല, ഇരിക്കുന്നുണ്ട്, നിൽക്കുന്നുണ്ടെന്ന്, കിടക്കുന്നുണ്ടെന്ന്, പുറത്ത് സെറ്റ് ചെയ്യില്ല, പുറത്ത് എവിടെയും വേണമെങ്കിൽ രതീഷിനെ ഔട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് റോക്കിനെ അർജുനെയാണ്. കാരണം റോക്കിക്ക് ഭയങ്കര ദേഷ്യം, ഭയങ്കര ഇമോഷണൽ, റോക്കി കരഞ്ഞു. റോക്കി ഇത്ര കഷ്ടപ്പെട്ട് വന്നിട്ട് ഇത്ര ഉണ്ടാക്കിയിട്ട് അവരതിനെ എടുത്ത് ഇതിനെ ഇവിടെ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ പറഞ്ഞു റോക്കി കുറച്ച് ഇമോഷണൽ ആയിട്ട് കരയുന്നുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് കാണിച്ചത് നൂറിയും ഗബ്രിയും തമ്മിലൊരു വഴക്കാണ്. അതായത് രതീഷ് കരയുന്ന സമയത്ത്, സോറി, റോക്കി കരയുന്ന സമയത്ത് നോറ വന്ന് ജസ്റ്റ് ഇങ്ങനെ എത്തി നോക്കുമ്പോൾ ഗബ്രി പറഞ്ഞു നോറ പോ എന്ന് പറഞ്ഞു. അപ്പോൾ നോറ പോയിട്ടില്ല. അപ്പോൾ ഗബ്രി പറഞ്ഞു, മറ്റേ റോക്കി പറഞ്ഞു നോറ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ നോറ ഏട്ടൻ പറഞ്ഞുകൊണ്ട്, റോക്കി ഏട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു പറഞ്ഞു നോറ പോയി. അതിൻ്റെ പേരിൽ എൻ്റെ ദൈവം, അതിൻ്റെ പേരിലായിരുന്നു പിന്നെ ഗബ്രി നോറയും ഭയങ്കര ബഹളം. പിന്നെ കാണിക്കുന്നത് ചലഞ്ച് ടാസ്ക്കാണ്. ടാസ്ക് നമ്പർ 2, ട്രൂത്ത് ഓർ ഫോൾസ്. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ടീമായിട്ട് എല്ലാവരും ഒരുമിച്ചല്ല, ഓരോ ടീമായിട്ട് ആക്ടിവിറ്റി ഏരിയയിൽ പോകണം. അപ്പോൾ അവിടെ മറ്റു ടീമിലെ അംഗങ്ങളെ ഫോട്ടോസ് വെച്ചിട്ടുണ്ടാകും. ഫോട്ടോസിൻ്റെ രണ്ട് പോക്കറ്റിലായിട്ട് രണ്ട് കാർഡ്സ് വെച്ചിട്ടുണ്ടാകും. അവരെ കുറിച്ചായിട്ടുള്ള ഒരു ശരിയായ കാര്യവും ഒരു തെറ്റായ കാര്യവും വെച്ചിട്ടുള്ള രണ്ട് കാർഡ്സ് ഉണ്ടാകും. അതിൽ ശരിയായ കാര്യം അവരെ ഒരു പോക്കറ്റിൽ തന്നെ വെച്ചിട്ട് തെറ്റായ കാര്യം എടുത്തു മാറ്റണം. ഇതായിരുന്നു ഗെയിം ഉണ്ടായത്. അപ്പോൾ ഫസ്റ്റ് പോയത് സിജോൻ്റെ ടീമായിരുന്നു. അവർ ചെയ്തു വന്നു കഴിഞ്ഞ് നെക്സ്റ്റ് പോയത് നമ്മുടെ അപ്സരൻ്റെ ടീമായിരുന്നു. മൂന്നാമത് പോയത് ജാസ്മിൻ്റെ ടീമാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് അതിൻ്റെ റിസൾട്ട് പറയുന്നുണ്ട്. അതായത് സിജോൻ്റെ ടീം എട്ടെണ്ണത്തിൽ 6 ശരിയാക്കിയിട്ടുണ്ട്, അപ്സരൻ്റെ ടീം എട്ടെണ്ണത്തിൽ 4, ജാസ്മിൻ്റെ ടീം എട്ടെണ്ണത്തിൽ 3. അപ്പോൾ ടോട്ടൽ ടാസ്ക് 1 ടാസ്ക് 2 കൂടി ജയിച്ചിട്ടുള്ള സിജോൻ്റെ ടീമാണ്. അവർക്ക് 4 കിട്ടി. സെക്കൻഡ് വന്നത് അപ്സരൻ്റെ ടീമാണ്, 2 കിട്ടി. അപ്പോൾ സിജോൻ്റെ ടീമാണ് ജയിച്ചത്. നെക്സ്റ്റ് അവർ പവർ റൂം ടീമുകാരുമായിട്ടാണ് നെക്സ്റ്റ് ടാസ്ക് അവർ ചെയ്യേണ്ടത്. അത് എനിക്കൊന്ന് ഇന്നത്തെ എപ്പിസോഡിലോ നാളത്തെ എപ്പിസോഡിലോ ആയിരിക്കും അത് കാണിക്കാനുണ്ടാവുക. നെക്സ്റ്റ് കാണിച്ച ജാസ്മിൻ ഗബ്രീൻ്റെ സീനാണ്. പുതിയ പേരൊക്കെ വന്നെന്ന് തോന്നുന്നു, ജാപ്രീന്നോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു പേര് വന്നതല്ലേ കൊമ്പൊക്ക്. അപ്പോൾ അവർ തമ്മിലെ സീനാണ് പിന്നെ കാണിച്ചിട്ടുള്ളത്. അവർ തമ്മിൽ എന്തോ സംസാരിക്കുന്നത്, പ്രമോല ഏഷ്യാൻ്റെ തന്നെ അവരെ കൊമ്പോ ഹിറ്റാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ സെയിം സാധനം ഉണ്ടായത്. അപ്പോൾ ഇത്രയാണ് എപ്പിസോഡിൽ കാണിച്ചത്. ഇനി BB+ ഫസ്റ്റ് തന്നെ കാണിച്ചത് സ്റ്റോറി ടെല്ലിങ്ങിൽ നമ്മളെ മറ്റേ റോക്കിൻ്റെ സ്റ്റോറി തന്നെയാണ് ആദ്യം കാണിച്ചത്. അതിനുശേഷം കാണിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിനും ഗബ്രീനും തമ്മിൽ ഉള്ള ഒരു സീനാണ്. അതിനുശേഷം കാണിക്കുന്നത് അവരെന്തോ അടിക്കുന്നു, പിന്നെ സോറി പറയുന്നു, ഉയർത്തോടുന്നു, അങ്ങനത്തെ ചെറിയ ചെറിയ സീൻ. അതിനുശേഷം യമുനേന കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് അതായത് ജിൻഡു ആയിട്ട് ഒരു ഇഷ്യൂ നടന്നുള്ളൂ, അതിനെക്കുറിച്ച് ചോദിക്കാൻ. അപ്പോൾ യമുന പറഞ്ഞിട്ട് ജിൻഡു സോറി പറഞ്ഞെങ്കിലും അത് മനസ്സ് തെറ്റി പറഞ്ഞതല്ല, ആൾക്കാർ എന്ത് വിചാരിക്കുന്നില്ല രീതിയിലാണ് പറഞ്ഞത്, അതുകൊണ്ട് എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ജിൻഡുവിനെ കൺഫ്യൂഷൻ റൂമിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോ ആത്മാർത്ഥമായിട്ടാണ് സോറി പറഞ്ഞു എന്നെ അങ്ങനെ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് ജിൻഡുക്ക് വാണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജിൻഡോ യമുനയും സംസാരിച്ചിട്ട് ആ പ്രോബ്ലം അവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്താ വെച്ചെങ്കിൽ നേരത്തെ ഞാൻ എപ്പിസോഡിൽ പറഞ്ഞ ഗബ്രീൻ നോറയും തമ്മിൽ ഇഷ്യൂ ആണ്. അവർ തമ്മിൽ അതിൻ്റെ പേരിലെ കലപ്പിലെയാണ് പിന്നെ കാണിക്കുന്നത്. നൂറയോട് ഗബ്രി പറഞ്ഞൊന്നും നൂറ അനുസരിക്കുന്നുണ്ടായില്ല. അപ്പോൾ ഗബ്രി ക്യാമറ നോക്കി പറയുന്നുണ്ട് ബിഗ് ബോസ് ഇവർക്ക് അറിയാം ഇവിടെ എന്ത് പറഞ്ഞാലും ഒന്നും നടക്കില്ല, കാരണം ഇവർക്ക് ഉറപ്പുണ്ട് ഇതിനപ്പുറം ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇവരിങ്ങനെ കളിക്കുന്നത്, ബിഗ് ബോസ് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കറക്റ്റായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മൊത്തം പവർമാർക്ക് മൊത്തം അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. അതിൻ്റെ ഇടയിൽ സിജോ വന്ന് ഇടപെടുന്നുണ്ട് ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ. നിങ്ങൾ പവർ കാണിക്കണം, നിങ്ങൾ ഈ പവർ കാണിക്കാണ്ട് വെറുതെ തമാശ കളിക്കാൻ വേണ്ട നല്ല കിടിലൻ പണിഷ്മെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ നോമിനേഷനിൽ ഇടണം എന്നൊക്കെ പറഞ്ഞ് സിജോ പറയുന്നുണ്ട്. അതിനുശേഷം സിജോ ജിൻഡോയും തമ്മിൽ ഒരു വഴക്കുണ്ടായിരുന്നു. അതായത് ജിൻഡോ പറയുന്നുണ്ട് സിജോ അനാവശ്യമായിട്ട് എന്തോ വേർഡ് ജാൻമണിനെയും ബാക്കിയുള്ള പവർ റൂമിലുള്ള ബാക്കിയുള്ള ആൾക്കാരെയും വിളിച്ചു എന്ന് എന്ത് വേർഡാന്ന് പറയുന്നത് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തോ വേർഡ് വിളിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ സിജോ എന്തോ ജിൻഡോനെ പിടിച്ചു. അപ്പോൾ ജിൻഡോ പറഞ്ഞു എന്നെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു, അപ്പോൾ ഇയാളെ പുറത്താക്കണം എന്നുള്ള രീതിയിൽ ജിൻഡോ ഫുൾ പ്രശ്നം. ജിൻഡോ ക്യാമറയിൽ നോക്കി പറഞ്ഞുണ്ട് എൻ്റെ കൈ നോക്കുക, എൻ്റെ ഇത്ര വലിയ കയ്യിൽ പാട് വന്നത് സിജോ ചെയ്തതാണ്, അയാളെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ പുറത്താണ് അയാൾ ജിൻഡോ പോയി കിടന്നു, വീടിൻ്റെ പുറത്ത് പോയി കിടന്നു. ഫുൾ ടൈം എന്താ ഫുൾ ടൈം ആ ഗാർഡൻ ഏരിയയിലാണ് ജിൻഡോ ഉണ്ടായത്. പുറത്താക്കാണ്ട് അകത്ത് കയറൂല എന്നായിരുന്നു ജിൻഡോൻ്റെ ഇത്. പിന്നെ കാണിച്ചത് ഷോപ്പിംഗ് ടാസ്ക്കാണ്. ഷോപ്പിംഗ് ടാസ്കിൽ അതായത് പവർ റൂമുകാർക്ക് കഴിഞ്ഞ ഷോപ്പിംഗ് ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു, പവർ റൂമുകാർക്ക് ഷോപ്പ് ചെയ്യാം, പക്ഷേ എല്ലാവർക്കും വേണ്ട സാധനം ആയതുകൊണ്ട് മറ്റൊരാളെ മറ്റു ടീമിൽ നിന്ന് ഒരാളും കൂടി കൂട്ടാം. പക്ഷേ ഇപ്രാവശ്യം പവർ റൂമിന് മാത്രമാണ് ഷോപ്പിംഗ് ടാസ്ക്, അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അങ്ങനെ അവർ കുറേ സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജാൻമണി ഗബ്രീൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഗബ്രി ഒന്ന് വായിച്ചു തന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം കൂടി പറയുന്നു, പക്ഷേ ഗബ്രി അത് വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ജാൻമണി അത് വലിയ ഇഷ്യൂ ആക്കുന്നുണ്ട്, കാരണം ജാൻമണിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും ഓർഡർ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഗബ്രീൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോലും എന്നെ അവഗണിച്ച് എനിക്കൊന്നും സെലക്ട് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ജാൻമണി അതിൻ്റെ പേരിൽ കുറേ ഗബ്രീൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അത് സോറിയൊക്കെ പറഞ്ഞ് ക്ലിയർ ആണുണ്ട്. ഇത്രയാണ് എപ്പിസോഡിലും BB+ കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ആയിട്ട് ഞാൻ നാളെ റിവ്യൂ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു, ബൈ ബൈ.